എല്ലാവർക്കും മണ്ണത്തൂർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാമോ? നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ കാപ്പിച്ചെടികളൊക്കെ പൂക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാപ്പിച്ചെടികളൊക്കെ പൂക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒരിക്കൽ. ഇനിയിപ്പോൾ ഇപ്പോൾ പൂത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ പൂക്കുമ്പോഴത്തേക്കും ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട ഇരുമ്പമ്പുളിമാരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. മഴയൊക്കെ പെയ്ത് എല്ലാവിടെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ്. അവിടെ താഴേക്കൊക്കെ നിറയെ കാപ്പിച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അതൊന്ന് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് പൂക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെയിലടിച്ച് വരുന്ന സമയമാണ്. നമ്മൾ വാതിക്കലോടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ചെടിയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ വന്നത് നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഈ ചെടി കണ്ടോ, ഇത് നീലാമരി ചെടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് വെച്ച് കാച്ചിട്ടുള്ള എണ്ണയാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, നമുക്ക് അകാലനര തടയാനും മുടി കൊഴിച്ചിട്ട് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ദാ പുതിയ ആൾക്കാരൊക്കെ നന്നായിട്ട് പൂവിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദാ ഞാനിവിടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുപയറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് പാലാണ് കേട്ടോ. പാലും ചെറുപയറും മാത്രം മതി. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ഡൾനെസ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെന്താ എന്താണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാൻ ഒക്കെ മാറ്റാനായിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് പയറുപൊടി ഉണ്ടാക്കാനായിട്ട് ചെറുപയർ കഴുകി ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി ഉണക്കി ഇതാ പൊടിച്ചെടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. പിന്നെ ഇത് ഒറ്റ പ്രാവശ്യം തന്നെ ഈ പാക്ക് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആകും കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതോടെ ഈ വീഡിയോ ഇടുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സ്നേഹമൊക്കെ എന്നെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പാലാഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, അത്രയും പാലാഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാല്. ദാ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്ത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പരുവത്തിൽ ഞാൻ ഇതിനെ ആക്കി എടുക്കുകയാണ്. അപ്പോഴൊന്നുമില്ല, നന്നായിട്ട് എന്താ പറയുക, പയറുപൊടി എടുക്കുക, കുറച്ച് പാലെടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു റിസൾട്ട് ചെയ്യുന്ന ഫേസ് പാക്കാണ്. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തന്നെ ആ മാറ്റം ഒന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ പയറുപൊടി വേണമെങ്കിൽ പൊടിച്ച് ഒരു ടിന്നിലോ മറ്റോ ഇട്ട് അടച്ച് സൂക്ഷിക്കുക കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് അത് ഉപയോഗിച്ചാൽ മതി, ഏറെ കാലം കേടുകൂടാതിരിക്കും. പാലൊരു ക്ലെൻസറാണ്. പിന്നെ പയറുപൊടിയുടെ ഗുണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇതിത്രയേ ഉള്ളൂ, കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് പരിമിതികളുള്ളതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇനി ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഞാൻ ഉടനെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.